വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്റെ പേര് ഷൈജു അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന കേരള ബാങ്ക് ഓയാട പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ മാത്സ് സൊ ഇതിനകത്ത് ഇരുപത് മാർക്ക് വളരെ നിർണായകമാണ് കേരള പി എസ് നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷ കൂടിയാണ് നമ്മുടെ കേരള ബാങ്ക് ഓയാട പരീക്ഷ സോ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവേ ഉള്ളൊരു സംശയമാണ് മാത്സിനകത്ത് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് ഏത് നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്ന് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പല തവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനുമുമ്പ് നമ്മൾ ലൈവ് ക്ലാസുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ അവസാന ഘട്ടത്തിലെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട് നിൽക്കുന്ന ഈ അവസാന ഘട്ടത്തിലെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരു നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഒ എ ലെവലിലുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച അതും കേരള പി എസ് സി ചോദിച്ചു മാറിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ഈ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോ ഒരു പരിധിയിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ആ ഒരു ധാരണ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം സോ ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ഈ ചോദ്യങ്ങളൊക്കെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടും ഈ ഒരു ട്രെൻഡിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുക ഇപ്പൊ നമുക്ക് ഇനി ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ തന്നെ നേരെ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം ടാമക്കളെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നടുതാണ് ചോദ്യം നമ്മുടെ റാങ്കിങ് എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് സ്ഥാന നിർണയ പരിശോധന എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് അപ്പം ഇതിനകത്ത് പല ടൈപ്പ് ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ കൂടി ഏറ്റവും സിമ്പിൾ ചോദ്യം മാത്രമേ നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നുള്ളൂ ചോദ്യം ഇതാണ് സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് ഒൻപതാമതും താഴെ നിന്ന് മുപ്പത്തി എട്ടാമതുമാണെങ്കിൽ ആ ക്ലാസ്സിലെ മൊത്തത്തിലെ ടോട്ടലായിട്ട് എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം സോ റാങ്കിങ് എന്നു പറയുന്ന ചാപ്റ്ററിലെ ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരുപാട് പരീക്ഷകളിലെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് ഈ ഒരു ചോദ്യം അപ്പൊ നമുക്ക് വരച്ചു നോക്കാം സാധാരണ വരച്ചിട്ടാണ് ഈ പ്രാവം ചെയ്യുന്നത് വരയ്ക്കുകയും അല്ലാതെയും ചെയ്യാം പക്ഷെ എന്നിരുന്നാലും എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ കിട്ടാൻ വേണ്ടി നമ്മൾ വരച്ചു തന്നെയാണ് പരിശീലിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു വര വരയ്ക്കുക വെറുതെ എവിടെ നോക്കിക്കോണം സരളയുടെ റാങ്ക് മുകളിൽ നിന്ന് ഒൻപതാമത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മള് നേരെ ഒരു എന്താണ് റാങ്ക് പട്ടിക അങ്ങ് വരച്ചു ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ സാരളയെ കൊണ്ടുവെക്കുക അപ്പൊ ഞാൻ തണ്ടേ സാരള് വെച്ചു കണ്ടു നോക്കോണേ എടാ സാരളയുടെ റാങ്ക് മുകളിൽ നിന്ന് ഒൻപതാമത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുകളിൽ നിന്ന് ഒൻപതാമത് ആണെങ്കിൽ മുമ്പില് അല്ലെങ്കിൽ മുകളില് എട്ട് പേരുണ്ട് എന്ന് മനസ്സിലാക്കണം മുകളിൽ നിന്ന് ഒൻപതാമത് എന്ന് പറഞ്ഞാല് മുകളിൽ എട്ടുപേരുണ്ട് മുകളിൽ നിന്ന് പതിനൊന്നാമത് എന്ന് പറഞ്ഞാല് മുകളിൽ പത്ത് പേരുണ്ട് മുകളിൽ നിന്ന് ഇരുപത്തി അഞ്ചാമത് എന്ന് പറഞ്ഞാല് മുകളിൽ ഇരുപത്തിനാല് പേരുണ്ട് അങ്ങനെയാണെങ്കിൽ മുകളിൽ നിന്ന് ഒൻപതാമതാണെങ്കില് മുകളിലെ എട്ട് പേരുണ്ട് എന്ന് മനസ്സിലാക്കണം ഇപ്പൊ സരളയുടെ മുകളിലെ എട്ട് പേരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി അതേപോലെ താഴെ നിന്ന് നമ്മുടെ സരള മുപ്പത്തി എട്ടാമത് എന്നാണ് പറഞ്ഞേക്കുന്നത് എടാ താഴെ നിന്ന് മുപ്പത്തി എട്ടാമതാണെങ്കില് താഴെ പ്പത്തിയേഴ് പേരുണ്ട് താഴെ നിന്ന് മുപ്പത്തി എട്ടാമതാണെങ്കിൽ സരളയുടെ താഴെ മുപ്പത്തിയേഴ് പേരുണ്ട് എന്ന് മനസ്സിലാക്കണം കണ്ടോ സരളയുടെ താഴെ ഉള്ള കുട്ടികളുടെ എണ്ണം മുപ്പത്തിയേഴാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം സരളയുടെ താഴെ എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിച്ചായിരുന്നെങ്കില് ആൻസർ മുപ്പത്തിയേഴ് അല്ലെങ്കിൽ സല സരളയുടെ മുകളില് എത്ര കുട്ടികൾ ഉണ്ട് എന്ന് ചോദിച്ചായിരുന്നെങ്കില് ഉത്തരം എട്ട് എന്ന് എഴുതാൻ പക്ഷെ ഇത് രണ്ടു വല്ല ചോദ്യം ആകെ മൊത്തത്തിലെ എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചത് അങ്ങനെയാണെങ്കിലെ മുപ്പത്തിയേഴും എട്ടും കൂടെ കൂട്ടിയാൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചും സരളേം കൂടെ ചേരുമ്പോൾ നാല്പത്തി ആറ് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ ഇത്ര ഉള്ളു പരിപാടി സിമ്പിൾ പരിപാടി അല്ലേ അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചോദ്യം റാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ഒരു ടൈപ്പ് വൺ അല്ലെങ്കിൽ ടൈപ്പ് ടു വരെയുള്ള ചോദ്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വൃത്താകൃതിയിലിരിക്കുന്ന ആളുകളുടെ അറേഞ്ച്മെന്റ് കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം സോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചെയ്തു മാറ്റിയത് സോ രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പറയുന്നത് സോ ഈ ചോദ്യങ്ങളുടെ ഒരു ട്രെൻഡ് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തനി ആവർത്തനം തന്നെ സംഭവിച്ചേക്കാം സോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് ക്ലാസ്സിൽ പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് എൽ സിം ആൻഡ് എച്ച് സി എഫ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന രണ്ട് സംഖ്യകളുടെ ലസാഖു ഏഴായിരത്തി എഴുന്നൂറാണ് എന്നാണ് പറയുന്നത് എടാ ഏതോ രണ്ട് സംഖ്യകൾ ആ രണ്ട് സംഖ്യകളുടെ എൽ സി എം ഏഴായിരത്തി എഴുന്നൂറാണ് അതേപോലെ ഉസാഖ അല്ലെങ്കിൽ എച്ച് സി എഫ് പതിനൊന്നാണെന്നാണ് പറയുന്നത് അതിലെ ഒരു സംഖ്യ തന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത് അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ ഏത് എന്നാണ് ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്രമേൽ ആവർത്തിച്ചു പോയ ഒരേ ഒരു ടൈപ്പ് ഇത് മാത്രമേ ഉള്ളൂ അത്രക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് സാധാരണ നമ്മൾ എൽ ജി എസിന്റെ പരീക്ഷകളൊക്കെ എഴുതുന്ന സമയത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഇത് അപ്പോൾ രണ്ട് സംഖ്യകൾ ഉണ്ടാവും എൽ സി എം കാണും എറ്റ് സി എഫ് ആണ് ഇവമാര് നാല് പേരും കൂടെ ഒരു ബന്ധമുണ്ട് ആ ബന്ധം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം ഒന്നും കൂടെ രണ്ട് സംഖ്യകളാണ് ഉള്ളത് അതിലെ ഒന്നാമത്തെ സംഖ്യ രണ്ടാമത്തെ സംഖ്യ എൽ സി എം എറ്റ് സി എഫ് ഇവമാര് നാല് പേരും കൂടെ ചേർന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കാണാതെ പഠിച്ചു വെക്കണം ആ ബന്ധം ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്പർ ഇൻ സെക്കൻഡ് നമ്പർ എടാ ഫസ്റ്റ് നമ്പർ ഇൻ സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമ്പർ ഇൻ സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു എൽ സി എം ഇൻ എച്ച് സി എഫ് ഇതാണ് റൂള് വൃത്തിയായിട്ട് കാണാതെ പഠിച്ചു വെച്ചോണം ഇതാണ് നമ്മുടെ റൂള് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ എച്ച് സി എഫ് ഇതാണ് റൂള് ഒന്നാമത്തെ സംഖ്യ ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ ഇസ് ഈക്വൽ ടു എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഇത്രേ ഉള്ളൂ ഇവിടെ ഒന്നാമത്തെ സംഖ്യ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഒന്നാമത്തെ സംഖ്യ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഒന്നാമത്തെ സംഖ്യ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ടു സെവൻറ്റി ഫൈവ് ഇപ്പോൾ മക്കളെ രണ്ടാമത്തെ സംഖ്യ നമുക്ക് അറിയില്ല അതാണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ സംഖ്യ ഏത് അല്ലെങ്കിൽ ഒരെണ്ണം തന്നിട്ടുണ്ട് മറ്റവനെയാണ് കണ്ടുപിടിക്കേണ്ടത് ആ രണ്ടാമത് കിടക്കുന്നവനെയാണ് കണ്ടുപിടിക്കേണ്ടത് അതറിയില്ല അറിയില്ല അറിയില്ല അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ സംഖ്യയാണ് ചോദ്യം അതാണ് കണ്ടുപിടിക്കേണ്ടത് എൽ സി എം തന്നിട്ടുണ്ട് എൽ സി എം ഏഴായിരത്തി എഴുന്നൂറ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എൽ സി എം ഏഴായിരത്തി പറഞ്ഞിട്ടുണ്ട് എച്ച് സി എഫ് പതിനൊന്ന് അപ്പോൾ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ ഈക്വൽ ടു എൽ എം എച്ച് സി എഫ് ഒന്നും കൂടെ ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു എൽ എം എച്ച് സി എഫ് ഒന്ന് കാണാതെ പഠിച്ചു വെച്ചോണം ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് സോ ഇവിടെ നമുക്ക് ആ രണ്ടാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത് സോ ആ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത് വൈ അവിടെ നിർത്തിക്കും സോ വൈ ഇസ് ഈക്വൽ ടു എടാ ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് നമ്മള് വലതു വർഷത്തേക്ക് തട്ടി ആ ഇരുനൂറ്റി എഴുപത്തി അഞ്ച് വലത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ഗുണനം ഹരണമായിട്ട് മാറത്തില്ലേ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് പ്ലസ് മൈനസ് ആവും മൈനസ് പ്ലസ് ആവും ഗുണനം ഹരണമാവും ഹരണം ഗുണനാകും അങ്ങനെ ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ വലത്തേക്ക് തട്ടിയാൽ അത് ഹരണമായിട്ട് മാറും ഹരണമായിട്ട് മാറും സോ അങ്ങനാണെങ്കിലേ അവിടെ നേരത്തെ കിടപ്പുള്ളത് ഏഴായിരത്തി എഴുന്നൂറ് ഇൻറ്റു പതിനൊന്നാണ് ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് അപ്പുറത്തേക്ക് വിട്ടാൽ അത് ഹരണമായിട്ട് മാറി ഡിവൈഡഡ് ബൈ ടു സെവൻറ്റി ഫൈവ് എന്ന് വരും കണ്ടോ ഇനി നമുക്ക് വെട്ടാവുന്നതാണ് ഇനി നമുക്ക് ഈ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും കൂടെ ധൈര്യപൂർവ്വം വെട്ടാം പതിനൊന്നും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും കൂടെ പതിനൊന്ന് കൊണ്ട് വെട്ടാം പതിനൊന്ന് കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം പതിനൊന്ന് കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം സോ വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക വെട്ടുക എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത് ഒരുപാട് പേർക്ക് വെട്ടാൻ അറിയില്ല വെട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സോ വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക അപ്പൊ നിങ്ങൾ നോക്കണം എടാ പതിനൊന്നും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചുമാണ് എത്ര കൊണ്ട് വെട്ടാൻ പറ്റും എന്ന് ചോദിച്ചാൽ പതിനൊന്ന് കൊണ്ട് വെട്ടാൻ പറ്റും കാരണം പതിനൊന്നിന്റെ ഗുണിതങ്ങളാണ് കൊണ്ട് വെട്ടാൻ സാധിക്കും പതിനൊന്നിന്റെ ഗുണിതങ്ങളാണ് പതിനൊന്നിനെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചാൽ ഒന്നേ അതേപോലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ പതിനൊന്ന് കൊണ്ട് ഹരിച്ചാൽ എത്ര വരും അറിയില്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് പതിനൊന്ന് കൊണ്ട് ഹരിക്കണം നമുക്കല്ലേ പതിനൊന്നിന്റെ രണ്ടാമത്തെ ഗുണിതമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന്റെ ബാക്കി ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് കുറച്ച അഞ്ച് വരും അവസാനം കിടക്കുന്ന അഞ്ചും കൂടെ താത്തിറക്കി പതിനൊന്നിന്റെ അഞ്ചാമത്തെ ഗുണതമാണ് അൻപത്തി അഞ്ച് ചുരുക്കി പറഞ്ഞാല് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിനെ പതിനൊന്ന് കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് എന്ന് വരും അതങ്ങോട്ട് താഴെ എഴുതിക്കും ഇരുപത്തി അഞ്ച് താഴെ എഴുതി അപ്പോഴാണ് മനസ്സിലായത് ഏഴായിരത്തി എഴുന്നൂറും ഇരുപത്തി അഞ്ചും കൂടെ വേണമെങ്കിൽ അഞ്ചു കൊണ്ട് എത്താം അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇരുപത്തി അഞ്ചു കൊണ്ട് വെട്ടാം ഒറ്റയടിക്ക് ഇരുപത്തി അഞ്ചു കൊണ്ട് വെട്ടം ഇരുപത്തി അഞ്ചിന്റെ ഗുണതങ്ങളാണ് ഒരു സംഖ്യയെ ഇരുപത്തി കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടത് അവസാനത്തെ രണ്ടക്കം നോക്കിയാൽ മതി ആ അവസാനത്തെ രണ്ടക്കം ഒന്നുകിൽ പൂജ്യമോ അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തിന് ഇരുപത്തി കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയാലോ ഓക്കെയാണ് എത്ര വലിയ സംഖ്യയാണെങ്കിലും ഇരുപത്തി കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും അപ്പോൾ ഒരു സംഖ്യ ഇരുപത്തി അഞ്ചിന്റെ ഗുണിതമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവസാനത്തെ രണ്ടക്കം മാത്രം നോക്കിയാൽ മതി ആ അവസാനത്തെ രണ്ടക്കം ഒന്നുകിൽ പൂജ്യമാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കത്തിന് ഇരുപത്തി അഞ്ചു കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിച്ചാലും മതി ഇതിൽ ഏതെങ്കിലും ഒരു റൂൾ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ എത്ര വലിയ സംഖ്യ ആണെങ്കിലും ഇരുപത്തി അഞ്ചു കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് റൂള് സോ അങ്ങനെയാണെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറും ഇരുപത്തി അഞ്ചും കൂടെ ഇരുപത്തി കൊണ്ട് വെട്ടാം അല്ലെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ ഏഴായിരത്തി എഴുന്നൂറിനെ ഇരുപത്തി അഞ്ച് കൊണ്ട് ഹരിച്ചാലും മതി അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഏഴായിരത്തി എഴുന്നൂറിനെ ഇരുപത്തി അഞ്ചു കൊണ്ട് ഹരിച്ചാൽ എടാ ഏഴായിരത്തി എഴുന്നൂറിന് ഇരുപത്തി കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് മൂന്ന് എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചിന്റെ ബാക്കി രണ്ടായി ആ ഒരു പൂജ്യം കൂടെ താത്തിറക്ക് ഇരുപതെന്ന് വരും സോ ഇരുപതിനെ ഇരുപത്തി അഞ്ചു കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് ഒരു സ്ഥാനം കൂടെ താത്തിറക്കേണ്ടി വരും ഇപ്പം നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങനെ ഇറക്കാം എന്നും പറ്റത്തോ ചുമ്മാ എങ്കിലും താത്ത് താത്തിറക്കാം എന്നും പറ്റത്തില്ല ഒരെണ്ണം മാന്യമായിട്ട് താത്തിറക്കാം പിന്നെ ഒരെണ്ണം കൂടെ താത്തിറക്കാം പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് മുകളിലെ പൂജ്യം കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു വെച്ചിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ ഈ അവസാനം കിടക്കുന്ന പൂജ്യം കൂടെ താത്തിറക്കണമെങ്കിൽ മുകളിൽ എന്ത് ചെയ്യണം ഒരു പൂജ്യം കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഓക്കെ സോ ഇരുപത്തി അഞ്ചിൻ്റെ ഗുണിതാണ് ഇരുന്നൂറ് കണ്ടോ കഴിഞ്ഞു അതായത് ഏഴായിരത്തി എഴുന്നൂറിന് ഇരുപത്തി അഞ്ച് കൊണ്ട് ഹരിച്ചാല് ഉത്തരം മുന്നൂറ്റി എട്ടെന്ന് വരും അതായത് ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ സോ ഈ ഒരു ചോദ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് രണ്ട് സംഖ്യകളും അതിന്റെ എൽ സി ഓം എച്ച് സി എഫും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു എൽ സി എം ഇൻ ഓച്ച് എസ് സി എഫ് എന്നുള്ള കാര്യം ഒരിക്കലും 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 മറന്നു പോകാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടി നമ്മൾ ക്ലാസ്സില് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടക്കുകയാണ് ഇവിടെ മിശ്ര ഭിന്ന സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും പരീക്ഷയ്ക്ക് ചോദിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മള് പറഞ്ഞു പോകുന്ന ഓരോ ചോദ്യങ്ങളും ആ മേഖലകൾ നിങ്ങൾ കണ്ടെത്തുക ആ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം സോ ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് ഒരു എൽ ജി എസ് നിലവാരത്തിലെ കേരള പി എസ് നടത്തി മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് സോ അതുകൊണ്ട് ഇവിടിൻ്റെ സോഴ്സ് കണ്ടെത്തിക്കൊണ്ട് ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളെല്ലാം വളരെ സിമ്പിൾ ആയിട്ട് മാറും സോ അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി നാല് മൂന്നിലൊന്ന് പ്ലസ് പത്തും മൂന്നിലൊന്ന് മൈനസ് എട്ടും മൂന്നിലൊന്നിൻ്റെ വില എത്ര എന്നാണ് ചോദ്യം ഇതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ മിശ്ര ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ എടാ ഒരു എണ്ണൽ സംഖ്യയുടെ കൂടെ ഒരു എണ്ണൽ സംഖ്യയുടെ കൂടെ ഒരു സാധാരണ ഭിന്ന സംഖ്യ ചേർന്ന് നിൽക്കും അതാണ് സംഭവം ഒരു എണ്ണൽ സംഖ്യയുടെ കൂടെ ഒരു സാധാരണ ഭിന്ന സംഖ്യ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത്തരം ഭിന്ന സംഖ്യകളെ പറയുന്ന പേരാണ് മിശ്ര ഭിന്ന സംഖ്യ അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറയും ഒന്നും കൂടെ ഒരു ഏതെങ്കിലും ഒരു എണ്ണൽ സംഖ്യ നിങ്ങൾ എഴുതണം അഞ്ചെന്നോ ഏഴെന്നോ മൂന്നെന്നോ എത്രയെങ്കിലും എഴുതിക്കോളാം ഒരു എണ്ണൽ സംഖ്യയുടെ കൂടെ ഒരു സാധാരണ ഭിന്നസംഖ്യ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത്തരം ഭിന്നസംഖ്യകളെ പറയുന്ന പേരാണ് മിശ്ര ഭിന്ന സംസംഖ്യ അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും എക്സാമ്പിൾ പറഞ്ഞാൽ ഏഴും രണ്ടിലൊന്ന് കണ്ടോ ഏഴും രണ്ടിലൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു മിശ്ര ഭിന്ന സംഖ്യ ഇത് വായിക്കുന്നത് ഏഴും രണ്ടിലൊന്ന് എന്ന് തന്നെയാണ് അത് വായിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എട്ടാ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഏഴ് പ്ലസ് രണ്ടിലൊന്ന് എന്നാണ് അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു മിശ്ര ഭിന്ന സംഖ്യ കണ്ടു കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയുടെ കൂടെ വരുന്ന സാധാരണ ഭിന്ന സംഖ്യ ആയിരിക്കണം മാത്രമല്ല അതിന്റെ എക്സ്പാൻഷൻ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് അതിനിടയിലെ പ്ലസ് ഉണ്ട് അതാണ് അതിന്റെ അർത്ഥം അതിനിടയിൽ എന്തോ ഉണ്ട് അതിനിടയിലെ പ്ലസ് ഉണ്ട് പ്ലസ് ഉണ്ട് പ്ലസ് ഉണ്ട് അതായത് ഒൻപതും അഞ്ചിൽ രണ്ട് എന്ന് കണ്ടാല് അതിന്റെ അർത്ഥം എടാ ഒൻപതേ പ്ലസ് അഞ്ചിൽ രണ്ട് എന്നാണ് അർത്ഥം ഇതൊരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല അപ്പോൾ മിശ്ര ഭിന്ന സംഖ്യ എന്ന് പറഞ്ഞാല് എണ്ണൽ സംഖ്യ പ്ലസ് സാധാരണ ഭിന്ന സംഖ്യയാണ് എണ്ണൽ സംഖ്യ പ്ലസ് സാധാരണ ഭിന്ന സംഖ്യയാണ് എന്നുള്ള കാര്യം മറന്നുപോരുത് അങ്ങനെയാണെങ്കിലേ ും മൂന്നിലൊന്ന് എന്ന് കണ്ടാൽ നമ്മൾ പറയും നാൽപ്പത്തി നാല് പ്ലസ് മൂന്നിൽ ഒന്ന് എന്നാണ് അർത്ഥം അല്ലേ എടാ നാല്പത്തിനാലും മൂന്നിൽ ഒന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് നാൽപ്പത്തി നാല് പ്ലസ് മൂന്നിൽ ഒന്ന് എന്നാണ് അർത്ഥം പ്ലസ് പത്തും മൂന്നിലൊന്നെന്ന് കണ്ടാൽ മക്കളെ പത്തും മൂന്നിൽ ഒന്ന് എന്ന് കണ്ടാല് അതിന്റെ അർത്ഥം പത്ത് പ്ലസ് ഒന്ന് എന്നാണ് അർത്ഥം അവസാനം മൈനസ് എട്ട് ഒന്ന് എന്ന് കണ്ടാൽ ഏതെങ്കിലും ഒരു മിശ്ര ഭിന്ന സംഖ്യയുടെ മുമ്പിൽ ഒരു മൈനസ് ടിന്ന ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മിശ്ര ഭിന്ന സംഖ്യയുടെ മുമ്പിൽ ഒരു മൈനസ് ടിന്ന ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മൈനസ് ചിന്ന ഉണ്ടല്ലോ അത് രണ്ടു പേർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ആ രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ് ആ സാധാരണ ഭിന്ന സംഖ്യയ്ക്കും അതേപോലെ എണ്ണൽ സംഖ്യയ്ക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആ മൈനസ് ചിഹ്നം അതായത് ഇതിന്റെ മുമ്പില് എട്ട് മൂന്നിലൊന്ന് എന്ന് കണ്ടാല് അതിന്റെ മുമ്പിൽ ഒരു മൈനസ് ചിഹ്നം ഇല്ലേടാ അതായത് ഒരു മിശ്ര ഭിന്ന സംഖ്യയുടെ മുമ്പിൽ മൈനസ് ചിഹ്നം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ് അതായത് മൈനസ് എട്ട് മൈനസ് മൂന്നിലൊന്ന് എന്നാണ് അർത്ഥം കണ്ടോ ഇതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഏതെങ്കിലും ഒരു മിശ്ര ഭിന്ന സംഖ്യയുടെ മൈനസ് ചിഹ്നം ഉണ്ടെങ്കില് അതിന്റെ അർത്ഥം ആ എണ്ണൽ സംഖ്യക്കും അതേപോലെ ആ സാധാരണ ഭിന്ന സംഖ്യയ്ക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആ മൈനസ് ചിഹ്നം എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല സോ ഇവിടെ ഈ പ്ലസ് വൺ ബൈ ത്രീയും അതേപോലെ മൈനസ് വൺ ബൈ ത്രീയുടെ കട്ട് ചെയ്ത് കളഞ്ഞൂടെ കളയാം ഓപ്പോസിറ്റ് ചിഹ്നമാണ് സെയിം നമ്പറിന് ഓപ്പോസിറ്റ് ചിഹ്നം ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം പ്ലസ് മൂന്ന് മൈനസ് മൂന്നൂടെ കട്ട് ചെയ്തൂടെ പ്ലസ് അഞ്ച് മൈനസ് അഞ്ചും കൂടെ കട്ട് ചെയ്തൂടെ അതേപോലെ പ്ലസ് വൺ ബൈ ത്രീയും മൈനസ് വൺ ബൈ ത്രീയും കൂടെ ധൈര്യപൂർവ്വം കട്ട് ചെയ്ത് കളയാം സോ ബാക്കിയുള്ളത് നാൽപ്പത്തി നാല് പ്ലസ് പത്ത് ഇവിടെ മക്കളെ നാല്പത്തിനാലിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ അൻപത്തിനാലെന്ന് വരും ആ നിന്ന് എട്ട് കുറയ്ക്കണം നിന്ന് നിങ്ങൾ എട്ട് കുറയ്ക്കണം നിന്ന് എട്ട് കുറച്ചാല് നാൽപ്പത്തി ആറ്ന്ന് വരും നാല്പത്തി ആറ് എട്ടു ആണല്ലോ അമ്പത്തിനാല് നാൽപ്പത്തി ആറ്ന്ന് വരും സോ എണ്ണൽ എല്ലാം കൂടെ ചേരുമ്പോൾ നാൽപ്പത്തി ആറ് എന്ന് വരും ഒന്നും കൂടെ നാൽപ്പത്തിനാലും പത്തും കൂടെ കൂട്ടിയാൽ അൻപത്തിനാല് അൻപത്തിനാലിൽ എട്ട് കുറച്ചാല് നാൽപ്പത്തി ആറ് എന്ന് വരും ഇനി ഒരേ ഒരു ഭിന്ന സംഖ്യ മാത്രമേ ഉള്ളത് വൺ ബൈ ത്രീ ആണ് അതിനോട് ചേർത്ത് അങ്ങ് എഴുതിയാൽ മതി അപ്പൊ ഉത്തരം നാൽപ്പത്തി ആറ് മൂന്നിലൊന്ന് എന്ന് എഴുതി അവസാനിപ്പിക്കുക ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ നാല്പത്തി ആറ് മൂന്നിൽ ഒന്ന് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അപ്പോൾ നിങ്ങൾ ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുമ്പോൾ മിശ്ര ഭിന്ന സംഖ്യകളെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ചോദ്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്തു പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ ചോദ്യം അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിശ്ര ഭിന്ന സംഖ്യ കിട്ടിയാൽ അത് എങ്ങനെയാണ് കൂട്ടുന്നത് അല്ലെങ്കിൽ കുറയ്ക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആ ഒരു ഭാഗം ഡീറ്റെയിൽഡായിട്ട് നോക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മിശ്ര ഭിന്ന സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം ഇനി അടുത്തത് സിമ്പിൾ ചോദ്യം വാർഷിക പരീക്ഷയിൽ അമ്മുവിന് കണക്ക് സയൻസ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ യഥാക്രമം മുപ്പത്തിരണ്ട് നാൽപ്പത്തി അഞ്ച് അൻപത് ഇരുപത്തെട്ട് നാൽപ്പത് എന്നിവയാണ് അങ്ങനെയാണെങ്കിൽ അമ്മുവിന് കിട്ടിയ ശരാശരി മാർക്ക് എത്ര ആണ് ചോദ്യം ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം ശരാശരി ഈസ് ഈക്വൽ ടു തുക എണ്ണം ശരാശരി കണ്ടുപിടിക്കണമെങ്കില് സംഖ്യകളുടെ തുക എടുക്കുക അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്ന പരിപാടി പറയുന്ന പേരാണ് ശരാശരി ശരാശരി അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ മാദ്യം 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 എന്ന് പറയാറുണ്ട് ഇപ്പൊ മാധ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ സംഖ്യകളുടെ തുക എടുക്കുക അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ശരാശരി അല്ലെങ്കിൽ മാദ്യം അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയും ഇതെല്ലാം ഒരേ വാക്കുകളാണ് കേട്ടോ അപ്പൊ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ മാദ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ സംഖ്യകളുടെ തുക എടുക്കുക അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്ന പരിപാടിയൊക്കെ പറയുന്ന പേരാണ് ശരാശരി അല്ലെങ്കിൽ മാദ്യം എന്ന് പറയും സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന സംഖ്യകൾ മുപ്പത്തിരണ്ട് ഉണ്ട് നാല്പത്തഞ്ചുണ്ട് അൻപത് ഉണ്ട് ഇരുപത്തെട്ടുണ്ട് നാൽപ്പതുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടണം എത്ര എണ്ണം എണ്ണമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഉള്ളത് ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് അപ്പൊ കൂട്ടുമ്പോൾ തുക കിട്ടും അതിനെ എണ്ണമായ അഞ്ച് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശരാശരി അല്ലെങ്കിൽ മാദ്യം നമുക്ക് കിട്ടും നമുക്കെല്ലാടൊന്നും കൂട്ടാം നമുക്ക് ആദ്യം ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നമാരെ ആദ്യം കൂട്ടാം ഇവിടെ മക്കളെ രണ്ടും അഞ്ചും കൂടെ കൂട്ടിയാൽ ഏഴാണ് ഏഴും പൂജ്യം ഏഴ് ഏഴും എട്ടും പതിനഞ്ച് പതിനഞ്ചും പൂജ്യവും പതിനഞ്ച് തന്നെയാണ് പതിനഞ്ചിന് പകരം അഞ്ച് ഒന്ന് ഇനി പത്തിന്റെ സ്ഥാനം ആ ഒന്ന് കളയക്ക് ഒന്ന് നമ്മൾ എടുത്തു ഒന്നും നാലും കൂടെ കൂട്ടിയാൽ അഞ്ച് അഞ്ചും രണ്ടും കൂടെ കൂട്ടിയാൽ ഏഴ് ഏഴും അഞ്ചും പന്ത്രണ്ട് പന്ത്രണ്ട് നാലും പന്ത്രണ്ട് നാലും പതിനാറ് പതിനാറ് മൂന്നും പത്തൊൻപത് അതായത് സംഖ്യകളുടെ തുക നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് കിട്ടും ഡിവൈഡഡ് ബൈ തുക ബൈ എണ്ണം എണ്ണം അഞ്ചെണ്ണമാണ് തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ ശരാശരി അല്ലെങ്കിൽ മാദ്യം കിട്ടും എടാ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനെ കൊണ്ട് ഹരിച്ച ആൻസർ ആയി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് കൊണ്ട് ഹരിച്ചാല് മൂന്നഞ്ച് പതിനഞ്ച് ശിഷ്ടം നാല് അഞ്ച് നാൽപ്പത്തി അഞ്ച് ഒമ്പതി അഞ്ച് നാല്പത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് വരും ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ അപ്പോൾ സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ശരാശരി അല്ലെങ്കിൽ മാദ്യം എന്ന് പറയും സോ കുറെ സംഖ്യകൾ വന്നിട്ട് ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാലേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ സംഖ്യകളുടെ തുക എടുക്കുക അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതിനെ പറയുന്ന പേരാണ് ശരാശരി അല്ലെങ്കിൽ മാദ്യം എന്ന് പറയും ഇനി കുറെ സംഖ്യകൾ വന്നിട്ട് മധ്യമം കണ്ടുപിടിക്കാൻ ചോദിക്കാം മധ്യമം അല്ലെങ്കിൽ മധ്യാംഗം കണ്ടുപിടിക്കാൻ ചോദിക്കാം ഇംഗ്ലീഷ് നമ്മൾ മീഡിയൻ എന്ന് പറയും മറ്റത് മീന്നാണ് ഇത് മീഡിയൻ ആണ് അപ്പോൾ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം അല്ലെങ്കിൽ മധ്യാംഗം കണ്ടുപിടിക്കാൻ ചോദിച്ച ഒന്നും ഇല്ലടാ സംഖ്യകൾ നിങ്ങൾ ആരോഹണ ക്രമത്തിൽ അങ്ങ് എഴുതുക ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതുക ആരോഹണം എന്ന് പറഞ്ഞാല് ചെറുതിൽ നിന്നും വലുതിലേക്ക് സംഖ്യകൾ എഴുതുന്ന പരിപാടി പറയുന്ന പേരാണ് ആരോഹണം അല്ലെങ്കിൽ വലുതെ ചെറുതിലേക്ക് സംഖ്യകൾ അറേഞ്ച് ചെയ്യുന്ന പരിപാടി പറയുന്ന പേരാണ് അവരോഹണം അപ്പൊ തന്നിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതണം ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക എഴുതി നോക്കുന്ന ശേഷം കൃത്യം നടുക്കു വരുന്ന സംഖ്യ ഉണ്ടല്ലോ ആ നടുക്കു വരുന്ന സംഖ്യ ഏതാണോ ആ നടുവിൽ കിടക്കുന്നവനെ പറയുന്ന പേരാണ് മീഡിയൻ എന്ന് പറയും അല്ലെങ്കിൽ മധ്യമം അല്ലെങ്കിൽ മധ്യാംഗം എന്ന് പറയും അത്രേ ഉള്ളൂ പരിപാടി അതും കൂടെ നിങ്ങളുടെ മനസ്സിലെ ഓർമ്മയിൽ ഉണ്ടാവണം കേട്ടോ മറന്നു മറന്നുപോകല്ലേ അപ്പം വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യയുടെ വർഗമൂലം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യങ്ങളെല്ലാം ഒരു ടെൻത് ലെവൽ പരീക്ഷയ്ക്ക് കേരള പി എസ് നടത്തിയ ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് സോ ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ കേരള ബാങ്ക് ഓയയുടെ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സിമ്പിൾ ചോദ്യമായിരിക്കും ഒന്നുമില്ല അപ്പോൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യയുടെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് എടാ സാധാരണ ഉണ്ടല്ലോ ഈ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ പതിനഞ്ചിന്റെ സ്ക്വയർ എത്ര എന്ന് ചോദിച്ചാൽ പതിനഞ്ചിന്റെ വർഗം എന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല് ആദ്യം അഞ്ചിന്റെ സ്ക്വയർ അങ്ങോട്ട് എഴുതും അഞ്ചിന്റെ സ്ക്വയർ എത്രടാ അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് ഇനി സംഖ്യ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക സംഖ്യ മനസ്സിലേക്ക് കൊണ്ടുവരിക ആദ്യ സംഖ്യ ഒന്ന് അത് കഴിഞ്ഞുള്ള എണ്ണൽ സംഖ്യ ഏതാ ഒന്ന് കഴിഞ്ഞാൽ രണ്ടല്ലേ സംഖ്യ മനസ്സിൽ കൊണ്ടുവരണം ആദ്യ സംഖ്യ ഒന്നാണ് ഒന്ന് കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ രണ്ടാണ് അവര് തമ്മിൽ ഗുണിക്കുക മക്കളെ ഒന്നും രണ്ടും കൂടെ ഗുണിച്ചാൽ രണ്ട് അതായത് ആ രണ്ടംഗം എഴുതി വെച്ചാൽ തുടക്കത്തിൽ കൊള്ളാമല്ലോ ഇത്രയുള്ളൂ പരിപാടി കണ്ടോ ആദ്യം ചെയ്യേണ്ടത് അഞ്ചിന്റെ സ്ക്വയർ അങ് എഴുതണം സിമ്പിൾ അല്ലേ അടുത്തത് നമുക്ക് ഇന്ന് തുടക്കം കൂടെ വേണ്ടേ എന്ത് ചെയ്യണം ആദ്യം കിടക്കുന്ന സംഖ്യയും അതിനു ശേഷമുള്ള എണ്ണൽ സംഖ്യയും കൂടെ ഗുണിക്കുക ആദ്യം കിടക്കുന്ന ഒന്നാണ് ഒന്ന് കഴിഞ്ഞ അടുത്ത എണ്ണൽ സംഖ്യ രണ്ടാണ് ഒന്നും രണ്ടും കൂടെ ഗുണിച്ച രണ്ട് ആ രണ്ട് അങ്ങോട്ട് എഴുതി വെക്കുക പണി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ പരിപാടി സോ എടാ പെട്ടെന്ന് ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞേ ആദ്യം അഞ്ചിന്റെ സ്ക്വയർ എഴുതി ഇരുപത്തി അഞ്ച് ഇനി എന്ത് ഞാൻ പറഞ്ഞത് സംഖ്യ ആദ്യ സംഖ്യ ഏതാ രണ്ട് രണ്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ ഏതാ മൂന്ന് രണ്ട് മൂന്നും കൂടെ ഗുണിച്ച എത്ര ആറ് ആറ് എഴുതി വെച്ചാൽ മതി പണി കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ പരിപാടി അങ്ങനെ അങ്ങനെയാണെങ്കിലേ നാല്പത്തി അഞ്ചിന്റെ സ്ക്വയർ എത്ര പെട്ടെന്ന് പറയാം സ്ക്വയർ ആദ്യ അഞ്ചിന്റെ സ്ക്വയർ എത്ര ഇരുപത്തി അഞ്ച് എഴുതി സംഖ്യ ഏതാ ആദ്യ സംഖ്യ നാല് നാല് കഴിഞ്ഞ അടുത്തുള്ള സംഖ്യ ഏതാ നാല് കഴിഞ്ഞ അഞ്ച് ഗുണിക്കേ നാല് അഞ്ചും കൂടെ ഗുണിച്ച എത്ര നാല് ഇന് ഇരുപത് കണ്ടോ ഇരുപത് ഇരുപത്തി അഞ്ച് ഇത്രയുള്ള പരിപാടി ഇത്രേ ഉള്ള പരിപാടി അങ്ങനെയാണെങ്കിൽ ഈ നാൽപ്പത്തി അഞ്ചിന്റെ വർഗം എത്രന്ന് ചോദിച്ചാൽ ഇവിടെ മക്കളെ നാൽപ്പത്തി അഞ്ചിന്റെ വർഗമാണ് ഏത് എടാ നാൽപ്പത്തി അഞ്ചിന്റെ വർഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിന്റെ വർഗമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരിച്ചു പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലമാണ് ഇട മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വർഗമൂലമാണ് നാൽപ്പത്തി അഞ്ച് കണ്ടോ കൊള്ളാമല്ലോ എടാ മൂന്നിന്റെ വർഗമാണ് ഒൻപത് മൂന്നിന്റെ വർഗമാണ് ഒൻപത് അതേപോലെ ഒൻപതിൻ്റെ വർഗമൂലമാണ് മൂന്ന് അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക സോ ഇവിടെ നൂറ്റി അൻപത്തി ആറ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ചോദിച്ചത് നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തി ആറ് ഇരുപത്തി അഞ്ചാണ് ചോദ്യം സിമ്പിൾ പരിപാടി ഇത്ര ആലോ അത്ര ആലോചിച്ചാൽ മതി ഈ താഴെ കിടക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ എടുത്ത് ചെയ്താലും മതി അതാണല്ലോ അർത്ഥം ഇപ്പൊ ഒന്നും അറിയാത്തവനാണ് ഇത് ഒരു ഐഡിയ പോലും ഇല്ലെന്ന് കരുതുക നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ എടുക്കാൻ ആദ്യം ചെയ്യേണ്ടത് അഞ്ചിന്റെ സ്ക്വയർ എഴുതണം അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് എഴുതി വെച്ചു അതല്ലേ നമ്മൾ പരിപാടി ചെയ്തേ അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കാനും അഞ്ചിൽ അവസാനിക്കുന്ന ഏതൊരു നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനും ആദ്യം ചെയ്യേണ്ടത് അഞ്ചിന്റെ സ്ക്വയർ അങ്ങോട്ട് എടുത്ത് എഴുതണം അപ്പൊ എനിക്ക് വേണം നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ വേണമെങ്കിൽ ആദ്യം അഞ്ചിന്റെ സ്ക്വയർ എഴുതുക ഇടമക്കളെ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് ഇനി ബാക്കിയുള്ള സംഖ്യ ഏതാ പന്ത്രണ്ട് അല്ലേ ബാക്കിയുള്ളവനും അതിനു ശേഷമുള്ള എണ്ണൽ സംഖ്യ ഗുണിക്കണം അപ്പൊ ബാക്കിയുള്ളവൻ പന്ത്രണ്ടാണ് പന്ത്രണ്ടിന് ശേഷം ഉള്ളത് പതിമൂന്ന് പന്ത്രണ്ടും പതിമൂന്നും കൂടെ ഗുണിച്ച എത്ര പന്ത്രണ്ടും പതിമൂന്നും കൂടെ ഗുണിച്ചാൽ പന്ത്രണ്ടും പതിമൂന്നും കൂടെ ഗുണിച്ചാൽ മൂന്ന് രണ്ട് ആറ് ഒരു മൂന്ന് മൂന്ന് ഒരു രണ്ട് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ഒരൊന്ന് ഒന്ന് നൂറ്റമ്പത്താറ് നൂറ്റി അൻപത്തി ആറ് അങ്ങോട്ട് എഴുതി വെക്ക് അതായത് നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് എന്നുള്ള കാര്യം മനസ്സിലായി അതായത് നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗമാണ് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനാണെങ്കിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ വർഗ്ഗമൂലമാണ് ഏത് നൂറ്റി ഇരുപത്തി അഞ്ച് അങ്ങനാണെങ്കിലേ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ വർഗമൂലം എത്ര ആടാ എന്ന് ചോദിച്ചാലേ കണ്ണും പൂട്ടി നമ്മൾ പറയും നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ഇത്രയുള്ള പരിപാടി കണ്ടോ ഇത്രയുള്ള പരിപാടി ഇങ്ങനെ അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗമൂലം കണ്ടുപിടിക്കാൻ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ അഞ്ചിൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗം എടുത്താൽ അവസാനത്തെ രണ്ടക്കം ഇരുപത്തി അഞ്ചായിരിക്കും അത് മറന്നുപോരുത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ വേണമെങ്കിൽ ആദ്യം അഞ്ചിന്റെ സ്ക്വയർ അങ്ങോട്ട് എഴുതി ഇരുപത്തി അഞ്ച് ബാക്കിയുള്ള സംഖ്യ ഇരുപത്തിരണ്ട് അത് കഴിഞ്ഞാൽ അടുത്തുള്ള സംഖ്യ ഇരുപത്തി മൂന്ന് ഇവിടെ മക്കളെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നമ്മുടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഉണ്ടല്ലോ അതിനൂടെ കൂടെ ചേർത്ത് വെച്ചാൽ മതി പണി കഴിഞ്ഞു ഇതായിരുന്നു ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ അപ്പം നമ്മൾ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ കേരള പി എസ് നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട പരീക്ഷയിലെ എൽ ജി എസ് അല്ലെങ്കിൽ ഒ എ ലെവലിലുള്ള കുറെ ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തത് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം സോ ആ പ്രധാനപ്പെട്ട വിവരമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളായിരിക്കാം അല്ലെങ്കിൽ പഠനം പാതി വഴിയിൽ നിൽക്കുന്ന ഒരവസ്ഥ കാരണം പരീക്ഷ എടുത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഇനി എന്തൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങൾ പഠിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ മേഖലകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനകത്തൊക്കെ ഒരുപാട് സംശയം ഉണ്ടാവും സോ ആ ഒരു ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യുവാനും അതേപോലെ നിങ്ങളുടെ പഠന വേഗത വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഓൺഗോയിങ് ആണ് ആ ബാച്ച് ഇനിയും അഡ്മിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ബാച്ചിൻ്റെ ഭർത്താകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പതിനഞ്ച് ദിവസം കൊണ്ട് മുപ്പത് മണിക്കൂർ ലൈവ് ക്ലാസ് അതായത് ഒരു ദിവസം രണ്ട് മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ ഉൾപ്പെടെ പതിനഞ്ച് ദിവസം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ മേഖലകളാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് മുപ്പത് മണിക്കൂറിനകത്ത് വരുന്ന ഈ ഒരു ബാച്ചിനകത്ത് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഒരു ക്യാപ്സ്യൂൾ ലെവലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ് സോ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു ബാച്ച് അവസാനിപ്പിക്കും സൊ ഇതിനിടയിൽ നിങ്ങൾക്ക് നാലൊരു നാല് മോഡൽ എക്സാമുകൾ ലൈവായിട്ട് എഴുതാവുന്നതാണ് അതുപോലെ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് ഒരു പാക്ക് ആണ് റിവിഷൻ ലെവലിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്കും അവസാന ഘട്ടത്തിലേക്ക് തയാ അവസാന ഘട്ടത്തിന്റെ ആ ഒരു ലാപ്പിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒരുപാട് ഉപകാരപ്പെടാവുന്ന ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഈ താഴെ കാണുന്ന ബോർഡ് നമ്പറിലെ കോൺടാക്റ്റ് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചാണ് റിസൾട്ട് ഓറിയൻറ്റഡ് ബാച്ച് ആണ് പരമാവധി റിസൾട്ടുകൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ നമ്മൾ ഉദ്യോഗാർത്ഥികളുടെ അഭ്യർത്ഥന പ്രകാരം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ബാച്ചാണ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് സോ ഈ ഒരു സാധ്യത കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കുക അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ബാക്കിയുള്ള ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം